ഇരിഞ്ഞാലക്കുട രൂപതയിൽ വൈദികരുടെ ഇരട്ടത്താപ്പ്. ഈസ്റ്റർ മുതൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് സർക്കുലർ ഇറക്കിയിരുന്നു. എങ്കിലും പല പള്ളികളിലും ഇതിനുള്ള ഒരുക്കങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഈസ്റ്റർ മുതൽ അസാധുവായ പഴയ കുർബാന തുടരുവാൻ സാധ്യതയുള്ള പല പള്ളികളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയും വിശ്വാസികൾ ആശങ്കയിലാണ്. അടുത്തടുത്ത ഇടവകകളിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികൾ അന്വേഷിക്കുകയാണ് അവർ. അസാധുവായ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള വിഷമം വിശ്വാസികൾ പങ്കുവെക്കുന്നു. പല പള്ളികളിലെയും വികാരിമാർ നിഷേധാത്മകമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അമ്പഴക്കാട് ഫൊറോനയിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചെറുപ്പക്കാരനായ വികാരി അച്ഛൻ തനിക്ക് ഏകീകൃത കുർബാനയോട് താൽപ്പര്യമില്ല എന്ന് കുർബാന മധ്യേ പറഞ്ഞതായി കേൾക്കുന്നു. വിശ്വാസികൾ പിരിവെടുത്ത് ബേമ പണിയുവാൻ അച്ഛൻ ആവശ്യപ്പെടുകയും അങ്ങനെ പിരിവെടുത്ത് ബേമ പണിതില്ല എങ്കിൽ ഏകീകൃത കുർബാനയർപ്പണം നടക്കില്ല എന്നും അച്ഛൻ അറിയിച്ചതായി അവിടുത്തെ വിശ്വാസികൾ പറയുന്നു. അതുപോലെ അമ്പഴക്കാട് ഫൊറോനയുടെ കീഴിലുള്ള ഫൊറോനയായി ഉയർത്തണമെന്ന് കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രപ്രസിദ്ധമായ പള്ളിയിലും ഏകീകൃത കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് വിശ്വാസികൾ വിഷമത്തോടെ പറയുന്നു. ഈ നിലപാട് ഫൊറോന എന്ന തങ്ങളുടെ ആവശ്യത്തെ ബാധിക്കുമെന്ന് അവർ ആശങ്കപ്പെടുന്നു. തങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവകകളിലും ഏകീകൃത കുർബാന അർപ്പണം ഈസ്റ്ററോടുകൂടി ആരംഭിക്കണമെന്ന് വിശ്വാസികൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിലെ വിശ്വാസികൾ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.